ഈ പട്ടിക്ക് ഒന്ന് ഉറക്കം ഇല്ല. ഉറങ്ങിക്കാണോ? ആ ഹലോ എടാ എടോ, എനിക്കൊന്ന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു 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 5 മിനിറ്റ്. അല്ല, ഫോണിൽ കൂടെ അല്ല, പുറത്തേക്ക് വരും. ഞാൻ നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, നമ്മളെ സ്ഥിരം സ്പോട്ട്. എടാ, ചീത്ത വിളിക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം. ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് പ്ലീസ്. ഒന്ന് വാടാം, വന്നു വാടോ പ്ലീസ്. എടോ സൗമ്യ, സൗമ്യ ആ വാ. ഇല്ല ഇല്ല ഇല്ല, ശബ്ദം ഉണ്ടാക്കില്ല, ശബ്ദം ഉണ്ടാക്കില്ല. വാ. ഇനിയിപ്പം നിനക്ക് എന്താ വേണ്ടത്? എടോ, എനിക്ക് ഒരു അവസരം കൂടി തരണം. നടക്കില്ല. അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയരുതെന്ന്? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കാൻ? നീ കേട്ടില്ല, നീ കേൾക്കില്ല. നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ വലുത്. നീ നിന്റെ കണ്ടുപിടുത്തങ്ങളും നോബൽ സമ്മാനം മണ്ണാൻ കട്ടി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുക വേണ്ട. ഇവിടെ ഇങ്ങനെ എന്നാ ശരിയാവില്ല, നീ പോവാൻ നോക്ക്. ഓഹോ, അപ്പൊ ഞാൻ പറയണൊന്നും നിനക്ക് കേൾക്കണ്ടല്ലേ? കേൾക്കണ്ട. ശരി. ഓഹോ, നിനക്കെന്നൊരു പേടിയില്ലല്ലേ? ഇവിടെ ഒരു കിണറുണ്ടായിരുന്നല്ലോ, ആ ഈ കിണറ്റിൽ ചാടി ഞാൻ ആത്മഹത്യ ഓടി. എന്നിട്ട് ഞാൻ പ്രേതമായിട്ട് വന്ന് നിന്നെ മനസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ കിണറ്റിലല്ലേ ചാടിക്കോ, ചാടും. ചാടിക്കോ, ഈ കിണറ്റിൽ ചാടി ചാവാനൊന്നും പോകുന്നില്ല. അതെന്ത്? ഈ കിണറിന് ആഴമില്ല, ചാടിയാ ചാവത്തൊന്നുമില്ല. ചിലപ്പോൾ നിന്റെ കാലൊടിയുമായിരിക്കും. നീ അഥവാ ഒടിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ തന്നെ നിന്റെ കാൽ തല്ലി ഒടിച്ചോളും. എടി, ഒരു കാര്യം പറഞ്ഞോട്ടെ? വേണ്ട. പ്ലീസ് 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 പറ. നിന്നെ ഇത് കാണിക്കാനാ ഞാൻ വന്നത്. പുതിയ ഉടായ്പാണോ? അയ്യോ, ഉടായ്പൊന്നും അല്ല. നീ ഒന്ന് പിടിച്ച. എനിക്ക് വേണ്ട. എടൊന്ന് പിടിച്ചോ, എനിക്ക് വേണ്ട. പിടിക്ക്. നോക്കിയേ, എന്ത് ഇത് നോക്കേ. അങ്ങനെയല്ല, നോക്കിക്കൊണ്ടില്ലേ? നോക്കി സൂക്ഷിച്ച് കുറച്ചും കൂടെ അടുപ്പിച്ച് നോക്കി. കോഡ് മെമ്മറി ലോപ്പ്. ഇതെന്താ സാധനം? ഇത് ഞാൻ തന്നെ കാണിക്കാൻ. പിടിച്ച്, ഇത് പൊട്ടിത്തെറിക്കോ? അത് അന്നത്തെ പോലെ ഷോക്ക് അടിക്കോ? ഇവിടെ ഇത് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല, ഇത് ഞാൻ കണ്ടുപിടിച്ച ഇൻവെൻഷനാ. തന്നെ കാണിക്കാൻ കൊണ്ടുവന്നാ. അതെ, നോക്കേ. ആ, ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. എനിക്ക് രാവിലെ എന്നിട്ട് ഓഫീസിൽ പാളതാ. നീ പോവാൻ നോക്ക്. എടോ, എനിക്ക് ഒരു അവസരം കൂടെ തന്നൂടെ? തനിക്ക് എനിക്ക് വേണ്ടി കുറച്ചും കൂടെ കാത്തിരുന്നൂടെ? പറ്റില്ല, കാത്തിരിക്കാനൊന്നും ഇനി പറ്റില്ല. ഞാൻ കുറേ നാൾ കാത്തിരുന്നിട്ടുണ്ട്, ഇനി നടക്കില്ല, നമ്മൾ തമ്മിൽ ശരിയാവില്ല. നീ പോവാൻ നോക്ക്. അല്ല, നീ വന്നത് 11 മണിക്കല്ലേ? നമ്മളൊരു 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സമയം 3 മണി. ഇത്ര വൈകി എങ്ങനെ സമയം പോയി? എന്താ ഇവിടെ നടക്കുന്നത്? നീ എന്തുടാ ഇപ്പൊ ഉണ്ടാക്കുന്നത്? പറയ്, ഇതിൽ വല്ല കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ നീ ഒരുത്തോട് ഇവിടെ ജീവിക്കാൻ പോകുന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എടി, ഞാൻ കുറച്ച് സമയമല്ലേ നിന്നെ ചോദിച്ചുള്ളൂ. ഇതാ ഈ കുന്തറാണ്ടത്തിന് പാറ്റന്റ് കിട്ടുന്ന വരെയുള്ള സമയം. അപ്പോഴേക്കും നീ വേറെ തന്നെ കെട്ടിപ്പോന്ന് വെച്ചാൽ നീ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എടി, ഇതെന്താ സാധനം അറിയാമോ? അറിയില്ല. ദിസ് ഈസ് മെമ്മറി റൈസർ. നമ്മുടെ മെമ്മറീസ് എങ്ങനെയാ ഉണ്ടാവുന്നത്? നമ്മുടെ തലച്ചോറിന്റെ അകത്തുള്ള ന്യൂറോൺസ് ഒരു പ്രത്യേക മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ. ഈ സാധനമല്ലേ, ഇതിങ്ങനെ ആരെങ്കിലും മൂത്തൊക്കെ വെച്ചിട്ട് ഈ ബട്ടൺ അമക്കിയിട്ട് കോഡ് മെമ്മറി ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി റീസെറ്റ് ആവും. ഓഹോ, അപ്പൊ അതാണ് സംഭവം. എന്നിട്ട് നീ എന്റെ മെമ്മറി എത്ര തവണ റീസെറ്റ് ചെയ്തു? ഒരു 20. എത്രയാ? 30. എത്രയാ? അതിനുശേഷം ഞാൻ എന്നെയില്ല. സംഭവം ഇത്രയേ ഉള്ളൂ സൗമ്യ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. ഒരു കാര്യം ചെയ്യ്, ആ പെട്ടിയൊക്കെ എടുത്തുകൊണ്ടിറങ്ങ. നമുക്കിപ്പോൾ പോവാം. വരുമ്പോഴേ കുറച്ച് സ്വർണം കൂടെ എടുത്തിട്ടോ. നമുക്കൊരു ലാബൊക്കെ തുടങ്ങി നമുക്ക് പരീക്ഷണമൊക്കെ നടത്തി. പ്ലീസ് കൈവിടെ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഉപദ്രവിക്കരുത്. നിനക്ക് ഇത്രയും വലിയ കണ്ടുപിടുത്തമൊക്കെ കണ്ടുപിടിക്കാമെങ്കിൽ എന്നെക്കാൾ നല്ല പെണ്ണിനെയും കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തമ്മിൽ ശരിയാവില്ല. സൗമ്യ, നീ വേഗം പോകാൻ നോക്ക്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇനി അഥവാ ആരെങ്കിലും കണ്ടാലും മോഷ്ടിക്കാൻ കയറിയതാന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പേര് പറയരുത്. പോട്ടെ. ഞാൻ ഈ കണ്ടിട്ട് ചാടിച്ചാവും. ആ, ചാടിച്ചാവും. സൗമ്യ, സൗമ്യ.
ഒരു മിനിറ്റ് ഒന്ന് ഞാൻ ഒന്ന് കോഡ് മെമ്മറി ലൂപ്പ് കോഡ് മെമ്മറി ലൂപ്പ് കോഡ് മെമ്മറി ലൂപ്പ് കോഡ് മെമ്മറി ലൂപ്പ്